pas que l'autre. എന്താ മോനെ, വിക്രമാദിത്യ സാറിന് വേണ്ടപ്പെട്ട ആളാണെന്ന് ഒന്ന് പറഞ്ഞുകൂടായിരുന്നു. സാറിന്റെ സബ് കോൺട്രാക്ട് കൊണ്ട് ജീവിക്കുന്നവനാ ഞാൻ. അന്ന് ഒരു ആവേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. ക്ഷമിച്ചേക്ക്, അമ്മയോട് എല്ലാം സംസാരിച്ചു. സ്വാതി വളരെ ഹാപ്പിയാ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ വരട്ടെ. ശരിയെന്നാ, ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. എന്താ ചേട്ടാ ഇതൊക്കെ? ഞാൻ നിന്റെ ചേട്ടനാകുമ്പോ അവൾ എന്റെയും കൂടി അനിത്യയാവില്ലേ? ഒരു മിനിറ്റ്, ഏട്ടൻ വിളിക്കുന്നു. പറയേട്ടാ. സ്വാതി, അമ്മ ഹാപ്പിയാണോ? ഏട്ടൻ തന്നെ ചോദിക്കേ, ഞാൻ പിന്നെ വിളിക്കാം. ശരി ചേച്ചി, ചിറ്റമ്മയുടെ കൈ കൊടുത്തേ. ചിറ്റമ്മേ, സ്വാതിക്ക് ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. എത്ര വലിയ ആൾക്കാരാണെന്നറിയോ? എന്റെ മോൾക്കൊക്കെ എവിടുന്ന് ചെറുക്കനെ കിട്ടാനാന്ന് ചോദിച്ചില്ലേ, ഇപ്പൊ കണ്ടോ? ചിറ്റപ്പനുണ്ടോ? ഒന്ന് കൊടുത്തേ, ഞാൻ തന്നെ ഈ കാര്യം പറയാം. ചിറ്റപ്പാ, നിങ്ങളുടെ മോള് വലിയ വീട്ടിലെ മരുമകളാകാൻ പോവാ. എല്ലാം അവളുടെ ഭാഗ്യമാ. ഇനി അവൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ദൈവാനുഗ്രഹം കൊണ്ടാ ഇത്രയും നല്ലൊരു ആലോചന വന്നത്. ആ പിന്നൊരു കാര്യം, നിങ്ങൾ എല്ലാരും രണ്ടു ദിവസം മുമ്പേ തന്നെ എത്തണം. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഇന്നലെ നടന്ന കാര്യം ഒരിക്കലും അമ്മയോട് പറയണ്ടോ? ചെറുപ്പം തൊട്ട് ഞാൻ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് എൻ്റെ അമ്മ സന്തോഷിക്കുന്നത് ഞാൻ കാണുന്നത്. എല്ലാം ചേട്ടൻ കാരണം. നീ എങ്ങോട്ടേ പോകുന്നേ? അനിതയുടെ കല്യാണമല്ലേ, കാശിന്റെ ആവശ്യം ഉണ്ടാവും. അതുകൊണ്ട് പെയിന്റിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോ പെയിന്റിംഗ് എല്ലാം വിൽക്കാൻ വേണ്ടി ഞാൻ പ്രസാദിനെ പിടിക്കേണ്ടി വരുമല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. നീ ഒരു സഹായം ചെയ്യണം. അത് പിന്നെ എനിക്കിതില് വലിയ അനുഭവമൊന്നുമില്ല കേട്ടോ. നീ പറഞ്ഞാ ഞാൻ ട്രൈ ചെയ്യാം. പക്ഷേ ഇവിടെ വേണ്ട, വൈകിട്ട്. വൈകുന്നേരം വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. എനിക്കും വെയിറ്റ് ചെയ്യാൻ വയ്യ, പക്ഷെ വേറെ വഴിയില്ലല്ലോ. അയ്യോ, വൈകുന്നേരം ചേട്ടൻ ഉണ്ടാവില്ലേ? ആ ഉണ്ടാവും, പക്ഷെ സാറല്ലേ മെയിൻ. അങ്ങേര് മെയിനാ, അപ്പൊ ഞാനാ? സാറിന്റെ അടുത്ത് നീ ഉണ്ടാവില്ലേ? അയ്യേ, ചേട്ടന്റെ അടുത്ത് ഞാനോ? അതൊന്നും ശരിയാവില്ലട്ടാ. അതെന്താ, സാറിന്റെ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് നീയല്ലേ? കേക്ക്? എന്താ, ഇന്ന് സാറിന്റെ ബർത്ത്ഡേ ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഈവനിങ് സാറിന്റെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഹോട്ടലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാർ അറിയാതെ എങ്ങനെയെങ്കിലും നീ സാറിനെ അങ്ങോട്ട് കൊണ്ടുവരണം. പ്ലീസ് സാർ, അറിയാൻ പാടില്ല. ഇത് പറയാനാണ് ഓക്കേ പറഞ്ഞു? അതെ, സർപ്രൈസ് അല്ലേ, ആരും അറിയാൻ പാടില്ലല്ലോ. ഓ, ഹേയ്, നീ എന്താ വിചാരിച്ച? ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. സർപ്രൈസ് ചേട്ടനാണല്ലേ, എനിക്കാണെന്ന് കരുതി. ചെല്ലേ.
ചെന്ന് ജോലി വല്ല നോക്ക. ദൈവം ഇല്ലടാ. നീ എങ്ങോട്ടേ പോകുന്നേ? ആ അവിടെ മൊത്തം ട്രാഫിക്കാ, അതുകൊണ്ട് വേറെ വഴി പോവാം. എന്താടാ സർപ്രൈസ് പാർട്ടി വല്ലതാണോ? അതെങ്ങനെ സർപ്രൈസ് അല്ലേ? ആ വേലകാരി പറഞ്ഞാണോ അല്ലേ? എല്ലാം നാട് മൊത്തം പാട്ടാക്കലായിരുന്നു പണി. 5 വർഷമായി എൻ്റെ ബർത്ത്ഡേക്ക് അവരെനിക്ക് സർപ്രൈസ് തരികയാണെന്നാണ് വിചാരിക്കുന്നത്. അതൊരു സർപ്രൈസ് ആണെന്ന പോലെ ഞാനും അങ്ങ് അഭിനയിക്കുക. ചേട്ടാ ഈ സർപ്രൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ചെയ്യാറ്? നീയും കൂടെ ഉണ്ടല്ലോ, അപ്പൊ കാണാം. ചേട്ടാ 5 വർഷമായിട്ട് ചേട്ടൻ്റെ ബേർത്ത്ഡേ ഇങ്ങനെയാണോ പോകുന്നത്? ഇത് ആരുടെ ഐഡിയ? എന്റേതാ. എനിക്ക് അപ്പോഴേ തോന്നി. എന്താ തോന്നിയേ? മനുഷ്യനായ കുറച്ചൊക്കെ കലാബോധം വേണം. തീ ആയിരുന്നു എന്ത് ചെയ്തേനെ? സൈലൻസ്. പ്രേയറിൽ സൈലൻസ് ഓക്കെ, പാർട്ടിയിൽ എന്ത് സൈലൻസ്?